നമുക്ക് ആരംഭിക്കാം. ഓം സഹനാവതു സഹനൗഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും ഇന്നിതമായ പ്രണാമം. 86 ഇനി 46 എടുത്തിട്ടുണ്ടേ. അതെ സർ. 86 അധ്യായം 46 ശ്ലോകം. ശൃണ്വതം ഗതതം ശശ്വതർച്ചതം ത്വാഭിവന്ദതം നൃണാം സംവദതാം അന്തർഹൃദയഭാഷ്യ ഭാഷ്യമലത്മനം. ശ്രുതദേവന്റെ സ്തുതിയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. 2 ശ്ലോകം കഴിഞ്ഞു. ഭഗവാന്റെ മായ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് ബഹുമരിക്കുന്നത്. അവിദ്യ കൊണ്ടാണ് സ്വപ്നത്തെയും അതിൽ ജീവൻ പ്രവേശിച്ചതുമൊക്കെ ഒരു ഉദാഹരണമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ പൂരിപ്പിച്ചു നമ്മളവിടെ. അതുപോലെയാണ് അങ്ങയുടെ ശക്തി സൃഷ്ടിക്കപ്പെട്ട ഈ ലോകത്തിൽ പദാർത്ഥങ്ങളായും അവയുടെ ചൈതന്യം രണ്ടായിട്ടും അങ്ങ് തന്നെ ഇരിക്കുന്നു. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും ഒരാൾ ഇരിക്കുന്നത് പോലെ അങ്ങ് ജീവാത്മാവുമായും പരമാത്മാവുമായും ഈ പ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് മുമ്പത്തെ ശ്ലോകത്തിൽ കാണിച്ചു. ശൃണ്വതാം ഗതതാം. ശൃണ്വതാം കേൾക്കുന്നവരെ, ഗതതാം പറയുന്നവർ, ശശ്വത് അർച്ചതാം എല്ലായ്പ്പോഴും അർച്ചിച്ചുകൊണ്ടിരിക്കുന്നവർ, തു അഭിവന്ദതാം അഭിവന്ദിക്കുന്നവരും. ശൃണ്വതാം ഗതതാം അർച്ചതാം അഭിവന്ദതാം നൃണാം മനുഷ്യർക്ക്, പമ്പതതാം അന്തർഹൃതി ഭാഫി അമലാത്മന പമ്പാദം ചെയ്യുന്നവരുമായ നിർമ്മലാത്മാക്കളായ അമലാത്മാക്കൾക്ക് ആയ മനുഷ്യർക്ക്, അന്തർഹൃതി ഭാഫി ഹൃദയത്തിൻ്റെ ഉള്ളിൽ അവഭാഫിക്കുന്നവനാണ് അങ്ങ്. നിർമ്മലന്മാരായ സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ അങ്ങ് ഇങ്ങനെ പ്രകാശിക്കും. എല്ലാവരുടെയും ഉള്ളിലുണ്ട്, പക്ഷെ അത് പ്രകാശിക്കാറില്ല. അത് പ്രകാശിക്കണമെങ്കിൽ അത് പ്രകാശിപ്പിക്കാൻ പാകത്തിന് ചെളികളൊക്കെ മാറ്റി അതിൻ്റെ പുകയും കറയൊക്കെ തുളച്ച് വൃത്തിയാക്കി വെച്ചെങ്കിലേ പ്രകാശിക്കുള്ളൂ. എല്ലാവരുടെയും ഉള്ളിൽ ഫത്തയുണ്ട്, കാരണം പരമാത്മ ഫത്തയില്ലാത്തവരാരുമില്ല. പക്ഷെ ഇത് അറിയാത്തത് അത് മൂടിക്കിടക്കുന്നതുകൊണ്ട് അറിയുന്നേയില്ല. തുളച്ച് വൃത്തിയാക്കി എല്ലാ ദിവസവും തുളച്ച് വൃത്തിയാക്കിയെടുത്താൽ അതിനെ നേരിട്ട് അറിയാൻ സാധിക്കും എന്നൊരവസ്ഥയാണ്. ശൃണ്വതാം ഗതതാം ശശ്വത അച്ചതം ത്വാഭിവന്ദതാം നൃണാം സംവദതാം അന്തർഹൃദി ഭാഷ്യമലത്മനാം. ശൃണ്വതാം ഗതതാം ശശ്വത അച്ചതം ത്വാഭിവന്ദതാം നൃണാം സംവദതാം അന്തർഹൃദി ഭാഷ്യമലത്മനാം. ഹൃദിസ്ഥോപ്യതിദൂരസ്ഥകർമ്മവിക്ഷിപ്തചേതഭാം ആത്മശക്തിഭിരഗ്രാഹ്യോപ്യന്തിപേദ ഗുണാത്മനാം. ഹൃദിസ്ഥ അപി അതിദൂരസ്ഥ, എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്നവനാണ് എങ്കിൽ എന്തുകൊണ്ടാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ സ്ഫുരിക്കാത്തത് എന്നുള്ള ശങ്ക തീർക്കാൻ പറയുകയാണ്. ബഹുവിധ കർമ്മങ്ങൾ ചെയ്ത് അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനസ്സോടുകൂടിയിരിക്കുന്നവർക്ക് ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ ദൂരസ്ഥനെ പോലെ കാണാൻ പറ്റുള്ളൂ. കാരണം ഹൃദയത്തിൽ സ്ഫുരിക്കുന്നില്ല. സ്ഫുരിക്കാത്തത് എന്താണ്? അനേക തരത്തിലുള്ള കർമ്മങ്ങൾ കൊണ്ട് അങ്ങുമിങ്ങും ഓടി അലയുന്ന മനസ്സ് കാമക്രോധാദികളായി ചെളി കളഞ്ഞ് ചിമ്മിനി തുളച്ച് വൃത്തിയാക്കി പണ്ട് വിളക്ക് കത്തിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ആ ചിമ്മിനിയിലെ പുക കൊണ്ട് വെളിച്ചം പുറത്തേക്ക് വരില്ല. വെളിച്ചമില്ലാത്തതുകൊണ്ടല്ല അത് പുറത്തേക്ക് വരാത്തതുകൊണ്ടാണ്, അങ്ങില്ലാത്തത് കൊണ്ടാണ് അല്ല, അങ്ങ് സ്ഫുരിക്കാത്തത് കൊണ്ട്. അത് സ്ഫുരിപ്പിക്കണം, കത്തി ജ്വലിപ്പിക്കുക തന്നെ ചെയ്യണം.
അരണിക്കാമ്പിന്റെ അകത്ത് തീയുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് ജ്വലിച്ച് കത്തിപ്പിച്ചെടുത്തെങ്കിലേ അതുകൊണ്ട് യാഗം ചെയ്യാൻ യജ്ഞം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ അങ്ങ് ഹൃദയസ്ഥിതനാണെങ്കിലും ദൂരസ്ഥിതനെ പോലെ ഉള്ളിൽ സ്ഫുരിക്കുന്നില്ല. ദൂരയിരിക്കുന്ന ഒരാൾ ഉള്ളിൽ സ്ഫുരിക്കാൻ പറ്റില്ല. ഹൃദിസ്ഥോപി അതിദൂരസ്ഥ കർമ്മവിക്ഷിപ്ത ചേതസ. എന്തുകൊണ്ടാണ്? കർമ്മവിക്ഷിപ്ത ചേതസ്സുകളായതുകൊണ്ടാണ്. ഓരോരോ തരം കർമ്മങ്ങളിൽ ചേതസ് വിക്ഷിപ്തമാണ്. മനസ്സ് എത്ര എത്ര കർമ്മങ്ങളിൽ ഒരു ദിവസം വ്യാപരിച്ചു പോകുന്നത്, ഉണരുമ്പോൾ മുതൽ ഉറങ്ങുന്നവരെ 100,000 കർമ്മങ്ങളുടെ പുറകെ ഓടി നടക്കുന്ന ഒരാൾക്ക് ഉള്ളിൽ സ്ഫുരിക്കുന്ന ഈശ്വരചൈതന്യത്തെ അനുഭവിച്ചറിയാൻ എവിടെ ആവില്ല. ആത്മശക്തി ഭിരഗ്രാഹ്യവും ആത്മാവിന്റെ ശക്തികളെ കൊണ്ട് ഗ്രഹിക്കപ്പെടാൻ കഴിയാത്തവനാണ് അങ്ങ്. ആത്മശക്തികളാണ് അഹങ്കാരാദികൾ. അത് ആത്മസ്വരൂപത്തെ അറിയാൻ സഹായിക്കില്ല. പിന്നെന്ത് വേണം? ശ്രവണകീർത്തനാദികളെ കൊണ്ട് അന്ധക്കരണം സംശുദ്ധമായി സംസ്കരിക്കണം, തൂത്തുടച്ച് വൃത്തിയാക്കി എടുക്കണം. അവർക്ക് മാത്രമേ മറവ് കൂടാതെ ഹൃദയത്തിൽ സ്ഫുരിക്കുകയുള്ളൂ ഈശ്വര ചൈതന്യം. ആത്മശക്തി ഭീ അഗ്രാഹ്യോ അഭി അന്തി ഉപേതഗുണാത്മനാം. ഉപേതഗുണാത്മാക്കൾക്ക്, ഗുണങ്ങൾ സ്വീകരിച്ചവർക്ക് അന്തി അന്തികത്തിലാണ്, അടുത്ത. ആത്മശക്തി ഭിരഗ്രാഹ്യോപി അന്തി ഉപേതഗുണാത്മനാം അന്ത്യുപേതഗുണാത്മനാം. അന്തി എന്ന് വെച്ചാൽ അടുത്ത്, അന്തികത്തിൽ. ഉപേതഗുണാത്മാക്കൾക്ക് അങ്ങ് അന്തികത്തിലാണ്, അടുത്താണ്, ദൂരെയല്ല. ദൂരെയാണെന്ന് സങ്കല്പിക്കുകയാണ്. ഈശ്വരൻ 100-150 കിലോമീറ്റർ ദൂരെ ഒരമ്പലത്തിന്റെ അകത്ത് മാത്രമാണ് എന്ന് സങ്കല്പിച്ചാണ് നമ്മൾ ഓടി നടക്കുക. കാരണം നമ്മുടെ ഉള്ളിൽ സ്ഫുരിക്കുന്ന ഈശ്വരചൈതന്യത്തെ നമുക്ക് അറിയാൻ പറ്റാത്തത് കൊണ്ട് ഹൃദിസ്ഥോപി ആണെങ്കിലും അതിദൂരസ്ഥ. അതുകൊണ്ടാണ് ദൂരേക്ക് ഓടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്. അവിടെ ചെന്നാൽ ബാഹ്യമായിരിക്കുന്ന സ്വരൂപത്തെ ഒന്ന് കാണാം നിമിഷങ്ങൾക്ക്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അത് ഉള്ളിൽ അല്പസമയത്തേക്ക് സൂക്ഷിക്കാം. അത് കഴിയുമ്പോൾ അത് പോകും. തിരിച്ചു വന്നു കഴിഞ്ഞാലും നമ്മുടെ ഉള്ളിലുള്ള പഴയ ഐശ്വര്യചൈതന്യം തന്നെയാണ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എന്നൊരു ബോധമുണ്ടെങ്കിൽ ഈ കഷ്ടപ്പാടുകളൊന്നും ആവശ്യമില്ല. എല്ലാവരുടെയും ഹൃദയത്തിൽ ഈശ്വരാവബോധം സ്ഫുരിക്കാൻ പറ്റും എന്ന് നമുക്കുണ്ടാകുന്ന സംശയങ്ങൾക്ക് മറുപടിയായിട്ട് ശ്രീദേവൻ ഭഗവാനെ സ്തുതിക്കുമ്പോൾ വ്യക്തമായി തന്നെ സ്തുതിക്കുന്നുണ്ട്. ഹൃദിസ്ഥോപ്യതിദൂരസ്ഥകർമ്മവിക്ഷിപ്തചേതസാം ആത്മശക്തിഭിരഗ്രാഹ്യോ അപ്യന്തുപേതഗുണാത്മനാം. ഹൃദിസ്ഥോപ്യതിദൂരസ്ഥകർമ്മവിക്ഷിപ്തചേതസാം ആത്മശക്തിഭിരഗ്രാഹ്യോപ്യന്തുപേതഗുണാത്മനാം. നമോസ്തു തേധ്യാത്മവിദംബരാത്മനേം അനാത്മനേ സ്വാത്മവിഭക്തമർത്തവേം സകാരണാകാരണലിംഗമീയുഷേ സ്വമായ സമൃതരുദ്ധദൃഷ്ടയേം. നമോസ്തുതേ, അങ്ങേക്ക് നമസ്കാരം. അധ്യാത്മവിദാം പരാത്മനെ, ആത്മാവിനെ അറിഞ്ഞവർക്ക് അധ്യാത്മവിദാം, അവരുടെ ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ അറിഞ്ഞവർക്ക് പരമാത്മനെ അനാത്മനെ സ്വാത്മവിഭക്തമർത്തവേ. പരമാത്മാവായും അനാത്മാവായും, ആത്മാവല്ലാത്തതായും സ്വാത്മവിഭക്തമർത്തവേ. അവരവിടെ ആത്മാവിൽ നിന്ന് വിഭജിക്കപ്പെട്ട മർത്യുസ്വരൂപനായും സകാരണ അകാരണലിംഗമീയുഷേ, കാരണത്തോടുകൂടിയ അടയാളമായും അകാരണമായ ആയ ലിംഗം ഉപാധിയായും ഈയുഷേ പ്രാപിച്ചവനും സ്വമായ സമൃതരുദ്ധദൃഷ്ടയെ, സ്വന്തം മായ കൊണ്ട് മൂടപ്പെട്ട കണ്ണോടുകൂടിയവനുമായ അങ്ങേക്ക് നമസ്കാരം. ഈ 3 വരികൾ 4 വരിയും അങ്ങയുടെ വിശേഷങ്ങളാണ്. 1, അധ്യാത്മവിദാം, അധ്യാത്മവിത്തുക്കൾക്ക് അങ്ങ് പരാത്മനെ അനാത്മനെ സ്വാത്മവിഭക്തമുത്തവേ സകാരണ അകാരണലിംഗമീയുഷേ സ്വമായ സമൃതരുദ്ധദൃഷ്ടയെ
തേ നമോസ്തു. അതായത് മനുഷ്യ ശരീരം, ഇന്ദ്രിയം, ബുദ്ധി, മനസ്സ് എന്നിങ്ങനെ കുറെ ഘടകങ്ങൾ കൂടി ചേർന്നുണ്ടാകുന്നതാണ്. അതിൻ്റെ അകത്താണ് അഹങ്കാരാദികളായ കുറേ ഭാവങ്ങൾ, അതിൻ്റെ അകത്ത് ഇന്ദ്രിയത്തിനോടും മനസ്സിനോടും ശരീരത്തിനോടും ബുദ്ധിയോടും കൂടി ചേർന്നിരിക്കുകയാണ്. ഇതിനെ വേർതിരിച്ചറിയുന്നവർക്ക് മാത്രമേ അങ്ങയുടെ പരമാത്മതത്വം അറിയാൻ പറ്റൂ. ഇതെല്ലാം കൂടിക്കൊഴിഞ്ഞിരിക്കുകയാണ് നമുക്ക്. നമ്മുടെ മനസ്സിൽ എന്തൊക്കെയാണ് നിറഞ്ഞിരിക്കുന്നത് നമുക്ക് തന്നെ അറിയില്ല. എന്നെ ഒന്ന് വിഭാഗീകരിച്ച് കാമം, ക്രോധം, ലോഭം, മോഹം, മതം, അഹങ്കാരം ഇങ്ങനെയൊക്കെ കുറെയൊക്കെ മാറ്റി, പത്ത് ഗുണങ്ങൾ, ധർമ്മം, സത്യം, നിഷ്ഠ എന്നിങ്ങനെ കുറെ എണ്ണം വേറെ മാറ്റി, എത്ര എത്ര എത്രയോ ഭാവങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഭാവങ്ങളെ വേർതിരിച്ച് അറിഞ്ഞവർക്ക് മാത്രമേ അങ്ങ് പരമാത്മാവാണെന്ന് അറിയാൻ പറ്റൂ. അല്ലാത്തവർക്ക് അതറിയില്ല, അനാത്മാവായിട്ട് മാത്രമേ അറിയുള്ളൂ. അപ്പം അവർക്ക് അങ്ങ് എന്താണ്, മോക്ഷം നൽകുന്നവനാണ്. ഇതറിയുന്നവർക്കാണ് മോക്ഷം നൽകുന്നത്, അറിയാത്തവർക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. അറിയുന്നവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് സാമാന്യ ധർമ്മം. അറിയാത്തവർക്ക് ഇതെങ്ങനെ കൊടുക്കാൻ പറ്റും, കൊടുക്കാനും പറ്റില്ല. വാതുക്ക വന്ന് നിന്ന് മിണ്ടാതെ പോയാൽ അറിയില്ലല്ലോ. ഒരു ബെല്ലടിച്ച് കോളിംഗ് ബെല്ല് അമർത്തി വിളിച്ചാൽ മാത്രമല്ലേ ആൾ വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ പറ്റൂ. അപ്പൊ ചോദിക്കുമ്പോഴല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അലയെണ്ണയിലിരിപ്പുണ്ട്, എങ്ങനെ കൊടുക്കും, വന്ന് ചോദിക്കണ്ടേ. അതുകൊണ്ട് അത് കൊടുക്കാൻ പറ്റാതെ ഉണ്ടാകും. അതുപോലെ ഈ ദേഹം ഞാനാണ്, ഇന്ദ്രിയം ഞാനാണ്, ബുദ്ധി ഞാനാണ് എന്നൊക്കെ അഭിമാനിക്കുന്നവർക്ക് അങ്ങ് ജീവാത്മ സ്വരൂപനാണ്, പരമാത്മ സ്വരൂപനല്ല. അതുകൊണ്ടാണ് പരാത്മനെ അനാത്മനെ സ്വാത്മവിഭക്തിയമർത്തവ്യേ. തന്നെയല്ല, ദേഹാദികളോട് ബന്ധവുമില്ലാത്ത പരമാത്മാവായ ഇന്ദ്രിവടിയെ അവരറിയാതിരിക്കുന്നിടത്തോളം അവർക്ക് സുഖദുഃഖങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കും. സുഖദുഃഖങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ അർത്ഥം പരമാത്മ ഇതിനും അറിയുന്നില്ല എന്നർത്ഥം. അതനുഭവിച്ചു കൊണ്ടിരുന്ന ജീവാത്മാവിനെ മാത്രമേ അറിയുന്നുള്ളൂ. അതുകൊണ്ട് അവർ സംസാരത്തിൽ കർമ്മനിബദ്ധരാണ്. ആത്മാവിൽ നിന്നും ഭിന്നമായാണ് സുഖദുഃഖങ്ങൾ എന്ന് തിരിച്ചറിയുകയും ആ അങ്ങ് തന്നെയാണ് പ്രപഞ്ച സ്വരൂപമായി പരിണമിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ചെയ്താൽ കാരണത്തോടുകൂടിയ മഹദാദികളായ തത്വങ്ങൾ, കാര്യങ്ങൾ, കാരണം, പ്രകൃതി ഇവകളെല്ലാം സകാരണ അകാരണ ലിംഗം ഈ ഉഷേ, കാരണത്തോടുകൂടിയും കാരണമില്ലാതെയുമുള്ള അടയാളങ്ങൾ, ഉപാധികൾ, ആ ഓരോ ഉപാധികൾക്കും ഇപ്പം കാര്യത്തിനും കാരണത്തിനും ഉപാധിയായി സ്വീകരിച്ചവൻ ആ രണ്ടിൻ്റെയും നിയന്താവാണ്. കാര്യസ്വരൂപനും ഈശ്വരനാണ്, കാരണസ്വരൂപനും ഈശ്വരനാണ്. കാര്യസ്വരൂപത്തിൽ വിഗ്രഹമായും ബിംബമായും വസ്തുവായും നമ്മൾ മുമ്പിൽ നിൽക്കുന്നതും കാരണസ്വരൂപത്തിൽ സ്ഥാപനവരുടെ ഉള്ളിൽ ആത്മസ്വരൂപമായി നിൽക്കുന്നതും ഒരാൾ തന്നെയാണ്. രണ്ടും ഒരാളിലെ രണ്ട് ഉപാധി സ്വീകരിച്ച് നിൽക്കുന്നതാണ്. ആ രണ്ടിൽ നിന്നും വേറിട്ടതാണ് അങ്ങ് എന്ന് ശരിയായിട്ട് തിരിച്ചറിയുന്നവരാണ് ആത്മബോധം ഉള്ളവരായിട്ട് മാറുന്നത്. അപ്പൊ വാസ്തവത്തിൽ പരമാത്മചൈതന്യമായ ഈശ്വരനും സംസാരസ്വരൂപമായി ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യക്ഷ സ്വരൂപമായ ഈശ്വര സത്തയും ഒന്ന് തന്നെയാണ്, രണ്ടും അങ്ങ് തന്നെയാണ്. അങ്ങയിൽ നിന്നുണ്ടായ മായ ആ മായയെ മറയ്ക്കാൻ അങ്ങയ്ക്ക് ശക്തിയില്ലാത്തതുകൊണ്ട് അങ്ങ് സംസാരബന്ധനത്തിൽ അകപ്പെട്ട് അങ്ങയുടെ മായ കൊണ്ട് മറയ്ക്കപ്പെട്ട ജ്ഞാനശക്തിയോടുകൂടിയ സാധാരണക്കാർക്ക് അറിയാൻ പാകത്തിന് അങ്ങ് രണ്ട് ലിംഗത്തെയും ധരിച്ചതാണ് എന്ന് പറയാം. ഇപ്രകാരമാണ് ബ്രഹ്മസ്വരൂപനായ അങ്ങ് കേൾക്കുന്ന ജ്ഞാനത നമസ്കരിക്കുന്നത്. കാരണ അകാരണ ലിംഗം ഈയുഷേ പ്രാപിച്ചവൻ,
അല്പമായ സമ്പ്രദരുദ്ധതിഷ്ഠയെ, സ്വന്തം മായ കൊണ്ട് സംവരണം ചെയ്യപ്പെട്ട കൊണ്ട് ആ തടയപ്പെട്ട കണ്ണോടുകൂടിയവനാണ്. ഇത് എന്താണ് കാണാത്തത്? സ്വന്തം മായ കൊണ്ട്, മായ കൊണ്ട് ആവരണം ചെയ്തിരിക്കുന്നതുകൊണ്ട് കണ്ണ് എന്ത് ചെയ്യത്തില്ല, ശരിയായ വസ്തുവിനെ കാണത്തില്ല. അങ്ങനെയുള്ള അങ്ങയ്ക്കാണ് ഞാൻ ഇതാ ഇവിടെ നമസ്കരിക്കാൻ പോകുന്നത്. വിദഗ്ധമായിട്ടാണ് സുദേവൻ ഭഗവാനെ സ്തുതിക്കുന്നത്. രണ്ട് തരത്തിൽ ഭഗവത് ചൈതന്യം പ്രപഞ്ചത്തിൽ ഇങ്ങനെ വരങ്ങിയ പരിലഭിക്കുന്നു. സാധാരണക്കാർക്ക് അറിയാൻ മേലാത്തത് അവര് അനാത്മാവായ അല്ലെങ്കിൽ എന്താണ് കാര്യലിംഗമായ വസ്തുക്കൾ മാത്രം വ്യാപരിച്ച് മായ കൊണ്ട് യഥാർത്ഥ സ്വരൂപത്തെ മറയ്ക്കുന്നുണ്ട് അറിയുന്നില്ല. അല്ലാത്തവർക്ക് തിരിച്ചറിയാൻ ഒരു വിഷമമില്ല. നമോസ്തുധ്യാത്മവിദംബരാത്മനെ അനാത്മനെ സ്വാത്മവിഭക്തമർത്യവേം സകാരണാകാരണലിംഗമീഷേ സ്വമായാ സമ്പ്രദരുദ്ധദൃഷ്ടയെ. നമോസ്തുധ്യാത്മവിദംബരാത്മനെ അനാത്മനെ സ്വാത്മവിഭക്തമർത്യവേം സകാരണാകാരണലിംഗം ഈഷേ സ്വമായ സമൃതരുദ്ധദൃഷ്ടേ. സത്വം ഷാധി സ്വഭൃത്യന്ന കിം ദേവകരവാവഹേം ഏതദന്തോ നൃണാം ക്ലേശോ ഭവാനക്ഷഗോചരാം. സത്വം അങ്ങനെയുള്ള അങ്ങ്, അങ്ങയുടെ സ്വരൂപത്തെ ശരിക്കു കാണിച്ചെന്നിട്ട് അങ്ങനെയുള്ള അങ്ങ് ഷാധി ഞങ്ങൾക്ക് ഉപദേശിച്ചു തന്നാലും സ്വഭൃത്യാതെ നക്കും ദേവ കരവാവഹ, സ്വന്തം ഭൃത്യന്മാരെ ഭൃത്യാൻ ഷാധി ഉപദേശിക്കുന്നു, ദാസന്മാരായ ഞങ്ങളെ ഉപദേശിക്കുന്നു. കിം കരവാമഹേ, ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? അങ്ങേക്ക് വേണ്ടി എന്താണ് ചെയ്യണം എന്ന് കൽപ്പിച്ചാൽ മാത്രം മതി. ഏതെന്തോ നൃണാം ക്ലേശോ, മനുഷ്യർക്ക് ക്ലേശം അങ്ങയുടെ ദർശനം വരെ മാത്രമേ ഉള്ളൂ. ഏതത് അന്തഹ, അങ്ങയെ കണ്ടാൽ പിന്നെ ക്ലേശമൊന്നുമില്ല, അത്തുവരെ ക്ലേശം അനുഭവിച്ചു കൊണ്ടേയിരിക്കും. ഭവാൻ അക്ഷഗോചര, എന്തെന്നാൽ അങ്ങിപ്പോൾ ഞങ്ങൾക്ക് കണ്ണിന് ഗോചരമായി മുമ്പിൽ നിൽക്കുന്നുവല്ലോ, അപ്പൊ പിന്നെ ഇനി ദുഃഖമൊന്നും ഉണ്ടാവേയില്ല. അങ്ങേ കാണാത്തപ്പോഴൊക്കെയാണ് ദുഃഖം, കണ്ടാൽ പിന്നെ ദുഃഖം മാറി കിട്ടും. അതുകൊണ്ട് ഞങ്ങൾക്ക് ആജ്ഞാപിച്ചു, ഉപദേശിക്കൂ, പറഞ്ഞു തരൂ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്. സത്വം ഷാധി സ്വഭൃത്യന്ന ദേവകരവാമഹേ ഏതദന്തോ നൃണാം ക്ലേശോ യദ്ഭവാൻ അക്ഷഗോചരാം. സത്വം ഷാധി സ്വഭൃത്യന്ന ദേവകരവാമഹേ ഏതദന്തോ നൃണാം ക്ലേശോ യദ്ഭവാൻ അക്ഷഗോചരാം. ശ്രീശുകോവാച, ഈ ശുകൻ പറഞ്ഞു, തദുക്തമിത്യുപാകർണ്യ ഭഗവൻ പ്രദാർത്ഥിഹാം ഗൃഹീത്വാ പാണിനാപാണിം പ്രഹസം തമുവാചഹാം. ഇങ്ങനെ ശ്രുതദേവൻ പറഞ്ഞത് കേട്ടപ്പോൾ തദുക്തം ഇതി ഉപാകർണ്യ, ശ്രുതദേവനാൽ പറയപ്പെട്ടത് ഇങ്ങനെ കേട്ടിട്ട് ഭഗവാൻ പ്രദാർത്ഥിഹ, നമസ്കരിക്കുന്നവരുടെ ആർത്തി ഇല്ലാതാക്കുന്ന ഭഗവാൻ, പാണിനാ പാണിം ഗൃഹീത്വ, തൻ്റെ കൈകൊണ്ട് അവൻ്റെ കൈ പിടിച്ചിട്ട് പ്രഹസൻ തം ഉവാച, ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവനോട് ഇങ്ങനെ പറഞ്ഞു പോലും. തദുക്തമിത്യുപാകർണ്യ ഭഗവൻ പ്രണദാർത്ഥിഹ ഗൃഹീത്വാ പാണിനാ പാണിം പ്രഹസം തം ഉവാചഹാം. തദുക്തമിത്യുപാകർണ്യ ഭഗവൻ പ്രണദാർത്ഥിഹ ഗൃഹീത്വാ പാണിനാ പാണിം പ്രഹസം തം ഉവാചഹാം. ശ്രീ ഭഗവാൻ ഉവാച, ഇനിയും സ്വദേവനോട് ഭഗവൻ പറഞ്ഞ വാക്കുകളാണ്. ബ്രഹ്മസ്തേനുഗ്രഹാർത്ഥായ സംപ്രാപ്തമുനി സഞ്ചരന്തിമയാലോകൻ പുനന്ദപാദരേണുഭി. ഹേ ബ്രഹ്മൻ, ബ്രാഹ്മണോത്തമ, തേ അനുഗ്രഹാർത്ഥായ, അങ്ങയെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ് സംപ്രാപ്താൻ വന്നു ചേർന്ന വിദ്ധി അമൂൻ മുനീൻ, വിദ്യമൂൻ മുനീൻ, അമൂൻ മുനുൻ വിദ്ധി, ഈ മുനികളെ അറിയൂ, ഞാനല്ല നിങ്ങളെ അനുഗ്രഹിക്കാൻ വന്നത്, ഈ മുനിമാരാണ്. നോക്കൂ, ഇത്രയൊക്കെ സ്തുതിച്ചു കഴിഞ്ഞപ്പോൾ ഭഗവാന്റെ ഒരു എളിമ, നിങ്ങളെ അനുഗ്രഹിക്കാൻ വന്നവരാണ് ഈ മഹർഷിമാരൊക്കെ എൻ്റെ കൂടെ വന്നവർ.
പഞ്ചരന്തി മയാ എന്നോടൊപ്പം അവർ സഞ്ചരിക്കുന്നു ലോകാൻ പുനന്ത പാദരേണുഭി. അവരുടെ പാദരേണുക്കൾ കൊണ്ട് ലോകത്തെ ശുദ്ധീകരിച്ച് എന്നോടൊപ്പം അവരിങ്ങനെ സഞ്ചരിച്ചു പോകുകയാണ്. ഇവരുടെ ഹൃദയസ്ഥിതനാണ് ഞാൻ. അവരുടെ ഉള്ളിൽ ഞാനുണ്ട്, പുറത്തും ഞാനുണ്ട്. അവരുടെ കൂടെ ഞാനുണ്ട്, ബാഹ്യമായിട്ടും അവരുടെ ഉള്ളിൽ ഞാനുണ്ട്. കാര്യമായും കാരണമായും പരമാത്മചൈതന്യമായും ജീവാത്മഭാവമായും ഞാൻ അവരുടെ കൂടെയുണ്ട്. അതുകൊണ്ട് അവർ നിങ്ങളെ അനുഗ്രഹിക്കാൻ യോഗ്യമാണ്. കാരണം ആരുടെ ഉള്ളിലാണോ ഞാനുള്ളത് അവർക്കാണ് എന്നെക്കാൾ ശക്തി കൂടുതൽ. ഭക്തദാസൻ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളെ അനുഗ്രഹിക്കാൻ എന്നെക്കാൾ പ്രാപ്തി ആർക്കാണ്? ഈ മുനിമാർക്കാണ്. കാരണം അവൻ്റെ ഉള്ളിലും പുറത്തുമൊക്കെ ഞാൻ എപ്പോഴും ഉണ്ട്. ഞാൻ ആരുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട് എന്ന് അവരറിയുന്നുവോ അവർക്കാണ് ശക്തി കൂടുതൽ. എന്നെക്കാൾ ശക്തി അവർക്കാണ്, അവർക്കാണ് അനുഗ്രഹിക്കാൻ പറ്റുന്നത്. ബ്രഹ്മസ്തേ അനുഗ്രഹാർത്ഥായ വിദ്യമോൻ മുനീൻ സഞ്ചരന്തിമയാലോകാൻ പുനന്ത പാദരേണുഭീൻ. ബ്രഹ്മം സ്തേ അനുഗ്രഹാർത്ഥായ സമ്പ്രത്തൻവിദ്ധ്യമുൻ മുനീൻ സഞ്ചരന്തിമയാലോകാൻ പുനന്ത പാദരേണുഭീൻ. ദേവാഹ ക്ഷേത്രാണി തീർത്ഥാനി ദർശന സ്പർശനാർച്ചനൈ ശനൈ പുനന്തികാലേതപ്യർഹത്തമേക്ഷയാം. ദേവാഹ ദേവന്മാർ, ക്ഷേത്രാണി ക്ഷേത്രങ്ങൾ, തീർത്ഥാനി തീർത്ഥങ്ങൾ, ദർശന സ്പർശന അർച്ചനൈഹി ദർശന സ്പർശനം അർച്ചനം എന്നിവ കൊണ്ട് ശനൈഹി പതുക്കെ പുനന്തി ശുദ്ധമാക്കുന്നു. കാലേന തദപി അർഹത്തമേക്ഷയ അർഹത്തമന്മാരുടെ ദർശനം കൊണ്ട് തദപി അതിനേക്കാൾ വേഗന്ന് ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റും. അത് പ്രതിമാദികളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ദേവന്മാരെ അർച്ചിക്കുന്നു. നമ്മുടെ ഒരു സ്വഭാവത്തിൻ്റെ രീതിയാണ് പറഞ്ഞത്. അതുപോലെ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നു. എവിടെയാണ്? മധുര, അയോധ്യ മുതലായ പുണ്യസ്ഥാനങ്ങളിലേക്കൊക്കെ പോകുന്നു. ഗംഗ, യമുന, കാവേരി തുടങ്ങിയ പ്രസിദ്ധങ്ങളായ തീർത്ഥസ്ഥാനങ്ങളിലേക്ക് പോകുന്നു. ഭഗവാനെ കാണുന്നു, സ്പർശിക്കുന്നു, പൂജകൾ ചെയ്യുന്നു. ഇതെല്ലാം കൊണ്ട് പതുക്കെ പതുക്കെ മാത്രമേ പരിശുദ്ധരായിത്തീരുള്ളൂ. പെട്ടെന്നാവില്ല. ഒരു ദിവസം കൊണ്ടാവില്ല, ഒരു മാസം കൊണ്ടാവില്ല, ഒരു വർഷം കൊണ്ടുമാവില്ല. ദേവാഹ ക്ഷേത്രാണി തീർത്ഥാനി ദർശന സ്പർശന അർച്ചനൈ ശനൈ പുനന്തി കാലേന തദപി. അത് ഈ അർഹത്തമന്മാരെ കാണുന്നത് കൊണ്ട് ഇത്രയും ഒന്നിച്ചു നേരാൻ പറ്റും. ഇവിടെ ആരാണ് അർഹത്തമന്മാർ? ഈ ബ്രാഹ്മണർ ശ്രുതദേവനോട് പറയാണ്, ഈ മഹർഷിമാരെ ഒന്നിച്ച് കാണാൻ പറ്റിയാൽ അതുകൊണ്ട് തന്നെ അങ്ങയ്ക്ക് ഇത്രയും കാലവും അനുഷ്ഠിച്ച എല്ലാത്തരം ദേവപൂജകളുടെയും ക്ഷേത്ര ദർശനത്തിൻ്റെയും തീർത്ഥത്തിൻ്റെയും ഒക്കെ പൂജാദികളെയും അർച്ചനയുടെ ഒക്കെ ഫലം ഉടൻ തന്നെ അനുഭവിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് ബ്രാഹ്മണർ ദേവാദികളെക്കാൾ ശ്രേഷ്ഠന്മാരാണ്. ദേവന്മാരെക്കാള്, ക്ഷേത്രങ്ങളെക്കാള്, തീർത്ഥങ്ങളെക്കാൾ ഒക്കെ ശ്രേഷ്ഠമാണ് ആരെ? ബ്രാഹ്മണർ. അവരുടെ ദർശനം കൊണ്ട് മാത്രം മതി ഈ സമസ്ത ദുരിതങ്ങളെയും മാറിക്കിട്ടാൻ അത് സഹായിക്കും. ബ്രാഹ്മണ മഹത്വം ഭഗവാൻ പ്രഖ്യാപിക്കാം. ദേവാക്ഷേത്രാണി തീർത്ഥാനി ദർശന സ്പർശനാർച്ചനൈ ശനൈ പുനന്തികാലേന തദപ്യർഹത്തമേക്ഷയാം. ദേവാക്ഷേത്രാണി തീർത്ഥാനി ദർശന സ്പർശനാർച്ചനൈ ശനൈ പുനന്തികാലേന തദപ്യർഹത്തമേക്ഷയാം. ബ്രാഹ്മണോ ജന്മനാശ്രയാൻ സർവേഷാം പ്രാണിനാമിഫ തപസാ വിദ്യ അതുഷ്ട്യാ കിമുതത് കലയായുതാം. ബ്രാഹ്മണോ, ബ്രാഹ്മണർ ജന്മനാശ്രയാൻ, ജന്മം കൊണ്ട് തന്നെ അവർ ശ്രേഷ്ഠരാണ്. സർവേഷാം പ്രാണിനാം ഇഹ, എല്ലാ പ്രാണികളിലും വെച്ച് ഈ ലോകത്തിൽ ബ്രാഹ്മണര് ജന്മം കൊണ്ട് തന്നെ ശ്രേഷ്ഠരാണ്. കൂടാതെ തപസ വിദ്യയ തുഷ്ടിയ, തപസ് കൊണ്ട്, വിദ്യ കൊണ്ട്, തുഷ്ടി കൊണ്ട്, സന്തോഷം കൊണ്ട്,
ശ്രേഷ്ഠന്മാരാണവർ. ഈ സംസാരത്തിലെ എല്ലാ പ്രാണികളിലും വെച്ച് ബ്രാഹ്മണർ ശ്രേഷ്ഠരാണ്. കാരണം അവർക്ക് തപസ്സുണ്ട്, വിദ്യയുണ്ട്, സന്തോഷമുണ്ട്. ഇതൊക്കെ ഉള്ളവരെ ബ്രാഹ്മണർ എന്ന് വിളിക്കാൻ പറ്റൂ, ഇതില്ലെങ്കിൽ ഇല്ല. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ മനസ്സിലുള്ള ജാതി സങ്കല്പത്തിൽ വരുന്ന ബ്രാഹ്മണ ഭാവത്തെ അല്ല ഉദ്ദേശിക്കുന്നതെന്ന് സ്പഷ്ടമാക്കുന്നു. അവർ ഇങ്ങനെയുള്ള തപസ് വിദ്യ ഉള്ളത് കൊണ്ട് സന്തോഷിക്കുന്ന അവസ്ഥയോട് കൂടിയിരിക്കുന്ന ബ്രാഹ്മണർ ഏറ്റവും ശ്രേഷ്ഠരാണ് ദേവന്മാരെക്കാളും. കാരണം അവരെന്നെ ഉപാസിക്കുന്നവരാണ്. മത് കലയായുത, അവരെന്നെ കലയോട് ചേർന്നവരാണ്. അതുകൊണ്ട് എൻ്റെ ഭക്തരായ ബ്രാഹ്മണരാണ് ഏറ്റവും ശ്രേഷ്ഠം എന്ന് സാരം. ബ്രാഹ്മണോ ജന്മന ശ്രേയൻ സർവേഷാം പ്രാണിനാമിഹ തപസാ വിദ്യയാ ദുഷ്ട്യാ കിമുമോ മത്കലയായുതാം. ബ്രാഹ്മണോ ജന്മന ശ്രേയൻ സർവേഷാം പ്രാണിനാമിഹ തപസാ വിദ്യയാ ദുഷ്ട്യാ കിമു മത്കലയായുതാം. ബ്രാഹ്മണാന്മേ ദൈതം രൂപമേതച്ചതുർഭുജം സർവവേദമയോ വിപ്രസർവ ദേവമയോ ഹ്യഹം. ന ബ്രാഹ്മണാത് മേ ദൈതം, ബ്രാഹ്മണനേക്കാൾ എനിക്കിഷ്ടപ്പെട്ട ഒരാൾ ഇല്ല. രൂപം ഏതത് ചതുർഭുജം, ഈ നാല് കൈയോട് കൂടിയ എൻ്റെ ഈ രൂപം ബ്രാഹ്മണനേക്കാൾ എനിക്കിഷ്ടമുള്ളതല്ല. എൻ്റെ ചതുർബാഹുവായ ഈ ശരീരത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ബ്രാഹ്മണനെയാണ്. എന്താ കാരണം? സർവ വേദമയോ വിപ്ര, വിപ്രന്മാർ വേദസ്വരൂപികളാണ്. സർവദേവമയോഹേ, ഞാൻ ദേവമയനുമാണ്. ഞങ്ങൾ തമ്മിലെ വ്യത്യാസം ഇതാണ്. ബ്രാഹ്മണർ വേദസ്വരൂപികളാണ്, ഞാൻ ദേവസ്വരൂപനാണ്. അതുകൊണ്ട് എന്നേക്കാൾ ഉത്കൃഷ്ടനാണ് ബ്രാഹ്മണർ. ദേവസ്വരൂപനായ ഞാൻ വേദസ്വരൂപനായ ബ്രാഹ്മണനെ നമസ്കരിക്കുക തന്നെ ചെയ്യണം. അതുകൊണ്ട് എന്നാൽ നമസ്കരിക്കപ്പെടാൻ യോഗ്യതയുള്ളവരാണ് വാസ്തവത്തിൽ ഈ വേദസ്വരൂപികളായ ബ്രാഹ്മണർ. സകല വേദസ്വരൂപനും, കാരണം ഞാൻ എന്ന് പറയുന്നത് ഒരു പ്രമേയമാണ്, ഒരു വസ്തുവാണ്. ഞാൻ വേദം പ്രമാണമാണ്. വേദം എന്ന പ്രമാണം കൊണ്ട് പ്രമേയമായ എന്നെ ആണ് അറിയുന്നത്. ഇവിടെയാണ് വേദസ്തുതിയുടെ പ്രസക്തി. ഇനി അടുത്ത അധ്യായത്തിലേക്കൊക്കെ എൻ്റെ തുടക്കം ഇവിടെ ഇട്ടു. വേദമയമാണ് ബ്രാഹ്മണർ എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ട് എന്താ, വേദങ്ങൾ പ്രമാണമാണ്. എന്തിൻ്റെ പ്രമാണം? അത് പ്രമേയത്തെ കണ്ടെത്താൻ. അപ്പൊ പ്രമേയമായ വസ്തു വേദമാണ്. വേദം എന്തിനെയാണോ സ്തുതിക്കുന്നത് അത് പ്രമേയമാണ്. ആ അതുകൊണ്ട് വേദം പ്രമാണമായി. അതുകൊണ്ട് ഈ പ്രമാണത്തിന് പ്രമേയത്തെക്കാൾ യോഗ്യതയുള്ളത് കൊണ്ട് ബ്രാഹ്മണ ആരാധന എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് എന്ന് ഭഗവാൻ സ്ഥാപിച്ചിട്ടാണ് വേദസ്തുതിയിലേക്ക് പോവുക. ഇവിടെ തുടങ്ങി എൻ്റെ തുടക്കം. ന ബ്രാഹ്മണാന്മേദൈതം രൂപമേതചതുർഭുജം സർവമേ വേദമയോ വിപ്രസർവദേവമയോ ഹ്യഹം. ന ബ്രാഹ്മണാന്മേദൈതം രൂപമേതചതുർഭുജം സർവവേദമയോ വിപ്രസർവദേവമയോ ഹ്യഹം. ദുഷ്പ്രജ്ഞാം അവിദിത്വൈവം അജാനന്ദൂയവ ഗുരും മാം വിപ്രമാത്മാനം അർച്ചാദാവ അർച്ചാദാവിദ്യദൃഷ്ടയാം. ദുഷ്പ്രജ്ഞാഹ, ദുഷ്ടബുദ്ധികൾക്ക്, പ്രജ്ഞ നിഷിച്ചവർക്ക്, അവിദിത്വാ ഏവം അവജാനന്തി അഫൂയ, അഫൂയുള്ളവർക്ക്, ദോഷത്തെ കണ്ടെത്താൻ പറ്റുന്നവർക്ക്, ദുഷ്പ്രജ്ഞന്മാർക്ക് ഇങ്ങനെ അവിദിത്വ, അവരറിയഞ്ഞിട്ട് അവർ അർച്ചാദികളായ പ്രതിമകളിൽ ഇജ്ജദൃഷ്ടി കൊണ്ട്, ഇജ്ജദൃഷ്ടി പൂജ്യമായ കണ്ണ്, അതുകൊണ്ട് ഗുരുവായും മാം ഞാനായും ആത്മാനം ആത്മാവുമായിരിക്കുന്ന വിപ്രനെ ബ്രാഹ്മണനെ അവജാനന്തി എന്നാണ്
അവരെ അറിയുന്നു. വാസ്തവത്തില് മറ്റുള്ളവരുടെ ഗുണങ്ങളിൽ ദോഷത്തെ ആരോപിക്കുന്ന ദുഷ്ടബുദ്ധികളുണ്ട്. അവരെ പ്രതിമാദികളിൽ പൂജിക്കുന്ന ബുദ്ധിയോടുകൂടിയവരായിട്ട് വേദജ്ഞാനമുള്ളതുകൊണ്ട് ഗുരുവായും എന്നെ അറിഞ്ഞവനായതുകൊണ്ട് ഞാനായി തന്നെ ഇരിക്കുന്ന ആത്മസ്വരൂപനായിരിക്കുന്ന ആ ബ്രാഹ്മണരെ ശരിക്കും പൂജിക്കുന്നില്ല. പൂജിക്കാത്തത് അഫൂയ കൊണ്ടാണ്, അല്ലെങ്കിൽ എന്താണ്, ദുർബുദ്ധി കൊണ്ടാണ്. അതുകൊണ്ട് അവർ എന്നെ മാത്രമേ അറിയൂ, ബ്രാഹ്മണരെ അവരറിയില്ല. അവിദ്യത്വ അറിയാഞ്ഞിട്ട് അവരെ ഗുരുവായും ഞാനായും ആത്മസ്വരൂപനുമായിരിക്കുന്ന ബ്രാഹ്മണനെ അവർ തിരിച്ചറിയുന്നില്ല. ബ്രാഹ്മണ ചൈതന്യം എന്നുള്ളത് എൻ്റെ സമ്പൂർണ്ണ കലയാണെന്ന് അവർ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് അവരെ ബ്രാഹ്മണരെ അപമാനിക്കുന്നു. അതെനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. ഞാൻ പോലും എൻ്റെ ദൈത തമന്മാർ ബ്രാഹ്മണരാണ്. ഇനി മുമ്പും അത് ഭഗവാൻ കാണിച്ചിട്ടുണ്ട്. ദുഷ്പ്രജ്ഞാവിദിത്വം അവജാനന്ദ ഭൂയവ ഗുരുമാം വിപ്രമാത്മാനമർച്ചാദാവിദ്യദൃഷ്ടയ അർച്ചാദൌ ഇജ്ജദൃഷ്ടയ പൂജിക്കുന്ന കണ്ണുകളോടുകൂടി. ദുഷ്പ്രജ്ഞ അവിദിത്വം അവജാനന്ദ ഭൂയവ ഗുരുമാം വിപ്രമാത്മാനം അർച്ചാദാവിദ്യദൃഷ്ടയാം ചരാചരമിതം വിശ്വം ഭാവായേതഹേതവ മദ്രൂപാണീതി മദ്രൂപാണീതി ചേതസി ആധത്തെ വിപ്രോ മതീക്ഷയാം. ചരാചരമിതം വിശ്വം, ചരവും അചരവുമായ ഈ ലോകം മുഴുവനും ഭാവായേചാഫ്യഹേതവ അഫ്യ ഇതിൻ്റെ കാരണങ്ങളായ ഭാവങ്ങളും വിപ്രൻ തന്നെയാണ്. ചരാചരമായ വിശ്വവും ആ വിശ്വത്തിൻ്റെ ഭാവത്തിന് കാരണമായതും ബ്രാഹ്മണർ തന്നെയാണ്. മദ്രൂപാണീതി ചേതസി ആധത്തെ വിപ്രോ മദീക്ഷയ മദീക്ഷയ എൻ്റെ ദർശനം കൊണ്ട് മദ്രൂപാണി എൻ്റെ രൂപങ്ങളെന്ന് അവർ മനസ്സിൽ ആധത്തെ ധരിക്കുന്നത്. സർവാത്മഭാവം ഉള്ളതുകൊണ്ട് അവൻ സർവാത്മസ്വരൂപനാണ്. ഈ ഭാവമാണ് ഉത്തമ ബ്രാഹ്മലക്ഷണം എന്ന് സ്പഷ്ടമാക്കുകയാണ്. അവരെല്ലാറ്റിലും എൻ്റെ സ്വരൂപത്തെ കാണുന്നവരാണ്. അതുകൊണ്ട് ബ്രാഹ്മണരും ലോകവും ഞാനും അവൻ്റെ ദൃഷ്ടിയിൽ ഒന്നാണ്, ഭിന്നമല്ല. ഇങ്ങനെ സർവാത്മഭാവം ഉള്ളിലുള്ളത് കൊണ്ട് അവർ എല്ലാറ്റിനും മേലെ നിൽക്കുന്നവരാണ്. ഈ ഭാവമാണ് ഉത്തമ ബ്രാഹ്മണ ലക്ഷണം. ചരാചരമിതം വിശ്വം ഭാവായേതാഫ്യഹേതവാം മദ്രൂപാണിതി മദ്രൂപാണീതി ചേതസി ആധത്തെ വിപ്രോ മതീക്ഷയാം. ചരാചരമിതം വിശ്വം ഭാവായേതാഫ്യഹേതവ മദ്രൂപാണീതി ചേതസ്യാധത്തെ വിപ്രോ മതീക്ഷയാം. തസ്മാത് ബ്രഹ്മ ഋഷീണിയതൻ ബ്രഹ്മൻ മച്ഛർത്തയാർച്ചയാം ഏവം ചേതർച്ചിതോസ്നദ്ധ നന്യഥ ഭൂരിഭൂതിഭീം. തസ്മാത് അതുകൊണ്ട് ബ്രഹ്മ ഋഷീൻ ഏതാൻ ബ്രഹ്മൻ, ഹേ ബ്രഹ്മണശ്രേഷ്ഠ, ഈ നിൽക്കുന്ന ബ്രഹ്മർഷിമാരെയും മശ്രദ്ധയ അർച്ചയ എന്നോടുള്ള ശ്രദ്ധ പോലെ തന്നെ അർച്ചിക്കൂ. ഏവം ചെയ്ത് അങ്ങനെ ചെയ്താൽ അർച്ചിത അസ്മി, ഞാൻ അർച്ചിക്കപ്പെട്ടവരായിത്തീരും. അദ്ധ അതുകൊണ്ട് തന്നെ നന്യഥ ഭൂരിഭൂതിഭി, വേറെ എത്ര ഐശ്വര്യങ്ങൾ കൊണ്ടും അങ്ങനെ ഭവിക്കില്ല എന്നർത്ഥം. ബ്രാഹ്മണരെ പൂജിച്ചാൽ എന്നെ പൂജിക്കുന്നതിന് തുല്യമാണ്. ഏവം ചെയ്ത് അർച്ചിതോസ്മി, അങ്ങനെ ഞാൻ അർച്ചിക്കപ്പെടും. മറ്റൊരു തരത്തിൽ എന്തൊക്കെ കൊണ്ട് എനിക്ക് നേരിട്ടെന്നാൽ ഞാൻ സ്വീകരിക്കില്ല. ബ്രാഹ്മണരെ അർച്ചിച്ചാൽ ഞാൻ സന്തോഷമാകും. തസ്മാത് ബ്രഹ്മ ഋഷീനേതാൻ ബ്രഹ്മൻ മച്ഛ്രദ്ധയർച്ചയാം ഏവം ചെയ്ത് അർച്ചിതോസ്മ്യഥ നന്യഥ ഭൂരിഭൂതിഭീം. തസ്മാത് ബ്രഹ്മ ഋഷീനിയതൻ ബ്രഹ്മൻ മച്ഛ്രദ്ധയർച്ചയാം ഏവം ചേതർച്ചിതോസ്മ്യഥ നന്യഥ ഭൂരിഭൂതിഭീം. ശ്രീശുഗോവാച
ഫൈത്തം പ്രഭുനാദിഷ്ട സഹകൃഷ്ണൻ ദ്വിജോത്തമാൻ ആരാധ്യൈകജ്ഞഭാവേന മൈഥിലാശ്ചാപഹത്യതി. സഹ ആ ഭഗവാൻ യുദ്ധം ഇങ്ങനെ പ്രഭുണ ആദിഷ്ട പ്രഭുവിനാൽ ഉപദേശിക്കപ്പെട്ടവനായിട്ട് സഹ കൃഷ്ണൻ കൃഷ്ണനോടുകൂടി ദ്വിജോത്തമാൻ രാമണരെയും ആരാധ്യ ആരാധിച്ചിട്ട് ഐകാത്മ്യഭാവേന ഏകാത്മഭാവത്തോടെ ഒന്ന് തന്നെ എന്ന് വിശ്വസിച്ചുകൊണ്ട് പൂജിച്ചതുകൊണ്ട് മൈഥിലശ്ചാപഹത്യതി. മിഥിലാ രാജാവും ആ ബ്രാഹ്മണോത്തമനും ഞാനും അവരും ഒന്നാണെന്ന് ഐക്യഭാവത്തോടെ ആരാധിച്ചുകൊണ്ട് സദ്ഗതിയായ മോക്ഷത്തെ പ്രാപിച്ചു എന്ന് ഉപദേശിച്ചിവിടെ പൂർണ്ണമാക്കി. ഫൈത്തം പ്രഭുണാദിഷ്ട സഹകൃഷ്ണൻ ദ്വിജോത്തമാൻ ആരാധ്യൈകാത്മ്യഭാവേന മൈഥിലശ്ചാപഹത്യതി. ഫൈത്തം പ്രഭുണാദിഷ്ട സഹകൃഷ്ണൻ ദ്വിജോത്തമാൻ ആരാധ്യൈകാത്മ്യഭാവേന മൈഥിലശ്ചാപഹത്യതി. ഏവം സ്വഭക്തയോ രാജൻ ഭഗവാൻ ഭക്തഭക്തിമാൻ ഉഷിത്വാദിശ്യഫന്മാർഗം പുനർദ്വാരവതീമഗ. ഏവം ഇങ്ങനെ സ്വഭക്ത രാജൻ സ്വഭക്തിമാനായ മാരിൽ ഭക്തിയുള്ളവനായ ഭക്തഭക്തിമാൻ ഭക്തന്മാരിൽ ഭക്തിയുള്ളവനായ ഉഷിത്വ താമസിച്ചിട്ട് ആദിശ്യ ഫന്മാർഗം ഫന്മാർഗം ഉപദേശിച്ചു കൊടുത്തിട്ട് പുനർദ്വാരവഗതിയും ആകാത്ത ഭക്തിയുള്ളവരിൽ വെച്ച് പരമപ്രേമത്തോടുകൂടിയ ഭഗവാൻ ഭക്തന്മാരിൽ ഭക്തിയുള്ളവനായ ഭഗവാൻ സ്വഭക്തന്മാർക്ക് ഇങ്ങനെ മൂന്ന് കാണ്ഡങ്ങളോടുകൂടിയ വേദങ്ങൾ ഏതുവിധം പ്രവർത്തിക്കുന്നുവെന്ന മാർഗത്തെ ഉപദേശിച്ചു കൊടുത്തു. കർമ്മജ്ഞാനം, ജ്ഞാനം, ഭക്തി, ഈ മൂന്ന് കാണ്ഡങ്ങളോടുകൂടി എങ്ങനെയൊക്കെയാണ് വേദം മനുഷ്യനിലേക്ക് പ്രവർത്തിക്കുന്നത് എന്ന മാർഗം ഇവർക്ക് ഉപദേശിച്ചു കൊടുത്തു. അവിടെയാണ് വേദത്തിൻ്റെ മഹാത്മ്യം. ഭഗവാൻ ഇവർക്ക് മൂന്ന് കാണ്ഡങ്ങളായിട്ട് രണ്ടുപേർക്കും ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് കുറച്ച് നാൾ അവിടെ താമസിച്ചു. ഇപ്പോഴത്തേക്ക് ദ്വാരയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. അപ്പോഴാണ് പരീക്ഷിച്ച് ചോദിച്ചത്, അവർക്ക് ആ ഉപദേശിച്ചു കൊടുത്ത വേദം, വേദത്തിൻ്റെ മൂന്ന് കാണ്ഡങ്ങൾ ഉപദേശിച്ചു കൊടുത്ത് എങ്ങനെയാണെന്ന് എനിക്കൂടെ ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അടുത്ത അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറയേണ്ടി വന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് പറയാൻ പോവാം. ഏവം സ്വഭക്തയോ രാജൻ ഭഗവാൻ ഭക്തഭക്തിമാൻ ഉഷിത്വ ആദിശ്യഫന്മാർഗം പുനർദ്വാരവതീമഗാ. ഏവം സ്വഭക്തയോ രാജൻ ഭഗവാൻ ഭക്തഭക്തിമാൻ ഉഷിത്വ ആദിശ്യഫന്മാർഗം പുനർദ്വാരവതീമഗാ. അങ്ങനെ 86-ാമത്തെ അധ്യായം അവിടെ സമ്പൂർണമായി. ഈ 87-ലെ ആണ് ഒരാമുഖമാണ്, 13 ശ്ലോകത്തോളം. അതിന് ശേഷമേ സ്തുതി വരികയുള്ളൂ. അതിനു മുമ്പ് എന്താണ് ഇതിൻ്റെ ഒരു പ്രകരണ ശുദ്ധി എന്നുള്ളതാണ് ഈ 10-12 ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റി വയ്ക്കാതെ ആർക്കെങ്കിലും സംശയം ആണെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇന്നും പ്രശ്നം ചെയ്യാം. സാറേ, 49-ാമത്തെ ശ്ലോകം അക്ഷിഗോചര എന്നാണോ അക്ഷഗോചര എന്നാണോ? അക്ഷഗോചര. ഇതിനകത്ത് അക്ഷീന്ന കിടക്കണം സാറേ. അക്ഷീന്ന് വെച്ചാൽ കണ്ണ്, അക്ഷം ഇന്ദ്രിയങ്ങളൊക്കെ വരും, അത്രേ ഉള്ളൂ വ്യത്യാസം. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഗോചരനാണ് എന്ന്, കണ്ണ്, മൂക്ക്, തൊക്ക്, നാക്ക്, ഇതൊക്കെ എല്ലാം അതുപോലെ അടുക്ക് നിൽക്കുകയാണ്. അതുകൊണ്ട് അക്ഷഗോചരനാണ് ഒന്നുകൂടി യുക്തം. അക്ഷിഗോചരൻ തെറ്റല്ല, കാരണം കണ്ണുകൊണ്ട് കണ്ടു. ഗോചരം എന്ന വാക്കിൻ്റെ അർത്ഥം കണ്ണുകൊണ്ട് കാണുക എന്നാണ്. പിന്നെ അക്ഷിയും ഗോചരവും കൂടി ആവശ്യമില്ലതാണ്. അക്ഷഗോചരം എന്നാണെങ്കിൽ പിന്നെ കുറച്ചുകൂടി യുക്തമായിരിക്കും, അത്രേ ഉള്ളൂ, തെറ്റല്ലത്. സംശയങ്ങളില്ലെങ്കിൽ ഇന്ന് ഉപസംഹരിക്കാം. അടുത്ത ദിവസം നമുക്ക് ആരംഭിക്കാം. അടുത്ത ദിവസം ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണ പൂർണ്ണമുദച്യതേ.
പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതി. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്കാരം സാർ.